ഫുള്ളായിട്ട് കട്ട് ചെയ്തോട്ടോ. എൻ്റെ പേര് സൈഫുള്ള, ഞാൻ മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിലാണ് എൻ്റെ കൃഷിയുള്ളത്. ഒരു 6-7 വർഷമായിട്ട് നമ്മൾ റെഗുലറായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ തവണ നമ്മൾ മെയിനായിട്ട് 3 വെറൈറ്റിയാണ് ചെയ്തേക്കുന്നത്, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, ഇങ്ങനെ 3 കളറ്. ഈ 3 കളറിൽ തന്നെ ഓറഞ്ചിൽ 2 ടൈപ്പ് ഉണ്ട്, ചുവപ്പിലുണ്ട് 3 ടൈപ്പ്, മഞ്ഞ പിന്നെ 1 ടൈപ്പേ ഉള്ളൂ. ഇത് ശരിക്കും ഈ തണ്ണിമത്തനില് കളറ് കുത്തിവെക്കുന്ന, വിഷം കുത്തിവെക്കുന്ന, അങ്ങനെ എന്തൊരു പൊതുവെ ഒരു അങ്ങനെ ഒരു ടോക്കില്ലേ? അങ്ങനെ ടോക്ക് ഉണ്ട്, പക്ഷെ അത് തെറ്റാണെന്നുള്ളതാണ്. ഇതിൽ അങ്ങനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിൽ എന്തെങ്കിലും ഒരു മുള്ളു പോലും കൊണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ ശരീരത്ത് കുത്തിക്കഴിഞ്ഞാൽ, ഒരു സൂചി കുത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് മാറിപ്പോവല്ലോ, ആ ഓട്ടയൊക്കെ അടഞ്ഞ്. പക്ഷേ ഇതിനൊന്നും അങ്ങനത്തെ ഒരു മെക്കാനിസം ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയ സ്പോറൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും, അപ്പോൾ അത് പെട്ടെന്ന് നാശമായി പോകും, ഷെൽഫ് ലൈഫൊന്നും കിട്ടില്ല. പിന്നെ ഇതിനൊരു ഡാമേജും ഉണ്ടാകാൻ പാടില്ല. അല്ല, ഇത് ശരിക്കും നമ്മൾ ചില പത്ത വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് ചില ഹോളിൽ നിന്ന് ഇങ്ങനൊരു അതെന്താന്ന് വെച്ചാല് ഇത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഒരു അപ്പൊ അതിന്റെ ഉള്ളില് എയറില്ലാത്ത സമയത്ത് ഈ ബാക്ടീരിയ ഫംഗസ് ഒക്കെ വർക്ക് ചെയ്ത് കണ്ട് അവിടെ ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഒരു നൊരയും പതയും വരുന്നുള്ളൂ. ചില ടൈമിൽ നമ്മൾ വീട്ടില് ബത്തൊക്കെ വാങ്ങിച്ചു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം ഇല്ലേ? അതൊന്നല്ല, അത് ഇതിന്റെ ഉള്ളില് ഓൾറെഡി ഇപ്പോ ഒരു ബലൂണിന്റെ ഉള്ളില് നമ്മള് എയർ ആണ്. അതിപ്പോ ഫെർമെന്റഡ് ഗ്യാസ്, മീഥേൻ ഗ്യാസ് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, മീഥേൻ ഗ്യാസ് എവിടെ ഉണ്ടായാലും എക്സ്പ്ലോസീവ് ആണ്, തീ പിടിക്കും, പൊട്ടിത്തെറിക്കും. അപ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ബയോഗ്യാസ് ഒക്കെ. അപ്പൊ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരാൻ പറ്റില്ല, അപ്പൊ ഒരു ബ്ലാസ്റ്റ് പോലെ പൊട്ടിത്തെറിച്ചിട്ട് പുറത്തേക്ക് വരും. അത് ഈ ബാക്ടീരിയൽ മൈക്രോബിയൽ ഗ്രോത്ത് അവിടെ ഉള്ളതുകൊണ്ടാണ്. കാരണം മൈക്രോബിയൽ ഗ്രോത്ത് എന്തായാലും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ഓട്ടായി കഴിഞ്ഞാൽ, കാരണം അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ മൈക്രോബ്സ് ഒരുപാട് നമ്മളെ എയറിലും മണ്ണിലും നമ്മൾ എവിടെയാണെങ്കിലും ഉണ്ടല്ലോ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ അവർക്ക് ഒരു എൻട്രി കിട്ടിയാൽ അവരെന്ത് ചെയ്യും, തീർച്ചയായിട്ടും എൻട്രി ചെയ്യും. എത്ര വർഷമായി ഈ ബത്തക്ക കൃഷിയിലേക്ക് വന്നിട്ട്? ഇപ്പോൾ നമ്മൾ വന്ന് ഇവിടെ ഏകദേശം 1-8 വർഷത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. 8 വർഷമായി കണ്ടിന്യൂ ആയിട്ട് അല്ലേ? ആ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളൊരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഓറഞ്ച് ബത്ത അല്ലേ? ഓറഞ്ച്, ഓറഞ്ച് ബത്ത അങ്ങനെ കേരളത്തിൽ കൂടുതലായിട്ട് അങ്ങനെ എവിടെ ഷോപ്പിലൊന്നും കണ്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഇത് കഴിഞ്ഞ തവണ നമ്മളൊരു ട്രയല് മാത്രമേ ഇവിടെ നടത്തിയുള്ളൂ. അപ്പൊ ആ ട്രയലിൽ നമുക്ക് കുഴപ്പമില്ലാത്ത യീൽഡ് കിട്ടിയപ്പോൾ നമ്മൾ ഇത്തവണ കുറച്ച് മാസ് ക്വാണ്ടിറ്റി ചെയ്തു എന്ന് മാത്രം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച്, യെല്ലോ, റെഡ്, മൂന്ന് കളർ ഇപ്പൊ നിലവില് കേരളത്തിൽ അവൈലബിൾ ആണ്. എങ്ങനെ ഈ ഓറഞ്ച് ബത്തക്കന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? അത് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി മധുരം ഉണ്ടാവും. ഇത് കുറച്ചും കൂടി ഒരു ക്രിസ്പി നേച്ചർ ആയിരിക്കും. അത് അത്ര തന്നെ ക്രിസ്പി ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ എന്നാലൊരു ചെറിയ രീതിയിൽ ക്രിസ്പി ഉണ്ടാവും. പക്ഷെ നല്ല മധുരം ഉണ്ടാവും. അതൊരു ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷുഗർ ബ്രിക്ക് വാല്യൂ നോക്കുമ്പോൾ ഒരു 12-13 ഒക്കെ ആയിരുന്നെങ്കിൽ അതൊരു 16-17 റേഞ്ചിക്ക് വരും. ഇത് ഓറഞ്ച് കളർ. കേരളത്തിൽ പൊതുവെ ഒരു കാണാത്തൊരു സംഭവം ഈ ഓറഞ്ച് കളർ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഈ വീഡിയോയിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കണ്ടത്. ഇത് കഴിഞ്ഞ തവണ നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തത്. ഇതിന്റെ ഈ ശരിക്കും ഈ ഇനത്തിന്റെ പേരെന്താ? ഇത് ഓറഞ്ച് മഞ്ച്. ഓറഞ്ച് മഞ്ച് എന്നാണ് അല്ലേ ഇതിന്റെ. ഇത് ഏകദേശം എത്രത്തോളം തൂക്കം വരും? ഒരു ഇതൊരു 4 കിലോ. കിരൺ ബത്തന്റെ അതേ ടൈപ്പ് തന്നെ റെഡ് ബത്ത മാതിരി അത്ര ഒരു വലിപ്പം വരില്ല. ഇത് ടേസ്റ്റ് എങ്ങനെ? ടേസ്റ്റ് കുറച്ചും കൂടി വാട്ടറി കണ്ടന്റ് കൂടുതലാണ്, നല്ല മധുരമുണ്ട്. എന്തെല്ലാമാണ് നിങ്ങൾ ഇതിന് ഈ വളമായിട്ട് കൊടുക്കുന്നത്? ഇതിന് നമ്മൾ ജൈവവളം ഉണ്ട്, രാസവളം ഉണ്ട് ഒരുപോലെ. അപ്പോൾ മെയിനായിട്ട് വെള്ളത്തിൽ കലക്കി കൊടുക്കുന്ന, വെള്ളത്തിൽ അലിയുന്ന വളങ്ങളാണ്.
ആ അതിന് നമ്മൾ ഒരു ഒരു മെത്തേഡുണ്ട്, ഫെർട്ടിഗേഷൻ എന്ന് അതിന് പറയാം. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷനാണ് അത് ടോട്ടലി. അതിൻ്റെ ഇതടക്കം ഈ വെള്ളം കൊടുക്കുന്നതിന് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയും, മറ്റേതിന് ഫെർട്ടിഗേഷൻ എന്ന് പറയും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നല്ല മണമുണ്ട് കേട്ടോ. ആ നല്ലൊരു സ്മെല്ല് വരും, ഒരു പ്രത്യേക ഒരു മണം. ഇത് നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും ഈ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഈ തവണയോ? ആ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടല്ലേ. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഈ വിത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ? നമുക്ക് നമ്മൾ ഫ്രണ്ട് ഇവിടെ എസ് കെ അഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. ആള് സീഡ്സിൻ്റെ സീഡ്സ് അഗ്രി ഇൻപുട്സിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ആള് പുതിയ ഏത് സീഡ് വന്നാലും നമുക്കൊരു ഇൻഫർമേഷൻ തരും, നമുക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് തരും. അതുപോലെ കമ്പനി സ്റ്റാഫുമായിട്ട് മിംഗിൾ ചെയ്യാനോ അവരുമായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സീഡിൻ്റെ ക്വാളിറ്റി എന്താണ്, അതിൽ എത്ര ഈൽഡ് വരും, അതിന് എത്ര ഏതാണ് അതിൻ്റെ കളറ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പുള്ളി നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ പുള്ളിക്ക് അവർക്ക് സെയിൽ വരും, എന്നിരുന്നാലും അതിൽ കൂടുതൽ നമ്മളെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്ത്. ഇത് ശരിക്കും ഇപ്പോൾ 2 വർഷമായി നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ട്. എന്താണ് നിങ്ങളൊരു അഭിപ്രായം ഇതിനെ കുറിച്ചിട്ട്? ഈ ഓറഞ്ച് മഞ്ച് അല്ലേ, ഇതിൻ്റെ പേര് ഓറഞ്ച് മഞ്ച്, ഇതിൻ്റെ ഒരു ഇതിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം എന്താ? മറ്റുള്ള കർഷകർക്ക് ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത് ഇതിനെ കുറിച്ചിട്ട്? ഇത് ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റുള്ളത്. കാരണം എന്ത് സാധനവും കേരളത്തിൽ പുതിയതായിട്ട് വരുമ്പോൾ അതിന് ആ തുടക്ക സമയത്തിൽ കിട്ടുന്ന ഒരു ബിസിനസ് ഉണ്ടാവുമല്ലോ, അത് എത്രത്തോളം നിൽക്കുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ തുടക്ക സമയത്ത് കിട്ടുന്നൊരു ബിസിനസ് എടുക്കാനൊക്കെ ഇത് നല്ലതാണ്. നോർമലി സാധാരണ റെഡാണ് ആൾക്കാർ കുറച്ചും കൂടി എന്ത് ചെയ്യുക, കഴിക്കാൻ പ്രിഫർ ചെയ്യുക. കാരണം അഫോർഡബിൾ അതാണല്ലോ. ഇത് 40 rupees വരും, ഇപ്പോൾ മറ്റേത് 20-25 rupees മാക്സിമം വരാം. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക് പൈസയെ നോക്കണം, കഴിക്കാൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോൾ വേറെ ഉണ്ട് ഒരു ചോദ്യം, ഇതിൻ്റെ ഈ പുറന്തോട് കണ്ടിട്ട് നിങ്ങൾക്ക് അകത്ത് എന്താന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ അത് നമുക്ക് മനസ്സിലാകും. അകത്ത് മഞ്ഞയാണോ ഓറഞ്ച് ആണോ എന്ന് പറയാൻ പറ്റുമോ? ആ ഇതിപ്പോൾ നമ്മൾ നട്ടതുകൊണ്ട് മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റണേ. നമ്മൾക്കിപ്പോൾ വേർതിരിച്ചിട്ട് ഇത് ഓറഞ്ച് ഇത് യെല്ലോന്ന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കൂട്ടത്തിൽ എല്ലാതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ ഓറഞ്ചും അങ്ങനെ പല ഇനിയിപ്പോൾ പല ബ്രാൻഡിൽ വരുന്ന സീഡ് ഇട്ടാലും കുറേയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് ഏതാ വെറൈറ്റി എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ശരിക്കും നിങ്ങൾ ഇത് എങ്ങനെയാണ് ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുക? നിങ്ങൾ മാർക്കറ്റിൽ ഹോൾസെയിൽ പ്രൈസിന് ഹോൾസെയിലേഴ്സിന് നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ കടകളിൽ ഒരു 1000 kilos വെച്ചിട്ടൊക്കെ ഇവിടെ അടുത്തൊക്കെ ഉള്ള കടകളിൽ ഇങ്ങനെ പോകും. പിന്നെ നമുക്ക് ഒരു റീറ്റെയിൽ കൗണ്ടർ, നിങ്ങൾക്ക് സ്റ്റാളുണ്ട് റോഡ് സൈഡിൽ. നമ്മൾ ആദ്യം കണ്ടത് അല്ലേ, അവിടുന്ന് എങ്ങനെ അവിടെ സെയിൽ നടക്കുന്നത്? ആ കുഴപ്പമില്ലാതെ ആൾക്കാരിങ്ങനെ കാണുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ആൾക്കാർ വരും. പിന്നെ പൊതുവേ എവിടെ ഇല്ലാത്ത, ഇനിയിപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്, ഓറഞ്ച് ചെയ്യുന്നുണ്ട്. ആ പക്ഷെ അതൊക്കെ വളരെ ഒരു 200 grams അല്ലെങ്കിൽ 200 grams അല്ല 200 seeds ൻ്റെ ഒരു പാക്കറ്റാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റൊക്കെ വാങ്ങി ചെയ്ത് നോക്കും എന്നല്ലാതെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ചെയ്യുന്നില്ല. നമ്മളിവിടെ ഒരു 3 acres ചെയ്യുന്നുണ്ട്. 3 acres ഈ ഓറഞ്ച് മാത്രം ചെയ്യും. രണ്ട് രീതിയിലാണ് നമ്മളിവിടെ സെയില് ഓഫർ ചെയ്യുന്നത്. ഒന്ന് കസ്റ്റമേഴ്സിന് നേരിട്ട് തോട്ടത്തിൽ നിന്ന് ഹാർവസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ ഹാർവസ്റ്റ് ചെയ്തത് നമ്മളെ കൗണ്ടറിൽ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുപോകാം. ഇതിൽ രണ്ടായാലും റേറ്റും കാര്യങ്ങളൊക്കെ സെയിമാണ്. പക്ഷേ ഒരു കസ്റ്റമേഴ്സിന് പുതിയ ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലൂടെ.
അവർക്ക് നേരിട്ട് പറിച്ച് എടുത്ത് കൊണ്ടുപോകാം. പക്ഷേ അവർക്കപ്പോൾ റോഡ് വരെ ക്യാരി ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രം. ഇവിടെ